ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു ആസര ടി വിയുടെ ജീവൻ്റെ വഴി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിനില് നിന്നും സൗഖ്യത്തെ പിടിച്ചെടുത്ത രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി താൻ പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വരികയാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരീരത്തിൽ മുഴുവനും മുറിവേറ്റ് ജീർണിച്ച ശരീരവുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കുഷ്ഠരോഗി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളും ഒരുപക്ഷെ നശിച്ചു പോയേക്കാം എന്നാൽ താൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് താൻ പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും യേശുക്രിസ്തു ചില ചോദിച്ചിട്ടുണ്ട് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് എന്നാൽ ഇവിടെ കുഷ്ഠരോഗി ചോദിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും അപ്പോൾ യേശുക്രിസ്തുവിന് അത് കഴിയും എന്ന് അവൻ വിശ്വസിക്കാൻ തയ്യാറായി യേശുക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കി അതിൻ്റെ കാരണം തന്നിലുള്ള വിശ്വാസത്തിൻ്റെ ആഴമാണ് എന്നെ ശുദ്ധമാക്കാൻ നിനക്ക് കഴിയും എന്ന് പറയണമെങ്കിൽ യേശുവിലൂടെ പുറപ്പെടുന്ന ദൈവശക്തിയെക്കുറിച്ച് അവൻ ആഴമാകുന്നൊരു വിശ്വാസവും ഉറപ്പും ഉണ്ടായിരുന്നു അവൻ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി അവനെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ അവൻ തയ്യാറായി നമ്മുടെ ജീവിതത്തിലെ പലവിധമാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത് ആവശ്യമാണ് ദൈവസന്നിധി മുട്ടുമടക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ താഴ്ത്തുന്നതിലാണ് താഴ്ത്തുന്നു എന്നർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു അവൻ പറഞ്ഞു നിനക്ക് സൗഖ്യമാക്കാൻ കഴിയും അപ്പം ദൈവശക്തിയെ അവനിലേക്ക് കൊണ്ടുവരാൻ അവൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞു കാരണം ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തിൽ അവരിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളിലാണ് യേശു അവനിലേക്ക് അല്ലെങ്കിൽ അവനക്ക് അവന് സൗഖ്യം കൊടുക്കുവാൻ യേശു തയ്യാറാകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു എന്നിട്ട് പറയാണ് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകുക ഹാല ലൂയ്യ ഇന്ന് ഈ ടി വിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലവിധമാകുന്ന വിഷയങ്ങൾ കാണും പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിനത് പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ നിശ്ചയമായിട്ടും നിങ്ങൾ മറുപടി കണ്ടിരിക്കും ഇന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ വിഷയത്തിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും അല്ല ലു യേശുവിനെ തൊട്ടപ്പോൾ തന്നെ കുഷ്ടം വിട്ടുമാറി അവന് ശുദ്ധി വന്നു ഉടനെ എന്നൊരു പദം അവിടെ എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് സഡൻലി നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമൊന്ന് വർദ്ധിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ കഴിയുമെന്ന് ആഴമായി ഉറയ്ക്കുകയാണെങ്കിൽ ഉടനെ ചില ദൈവപ്രവർത്തികൾ നമ്മൾ കാണാൻ പോവുകയാണ് നിങ്ങളുടെ വിഷയത്തിനകത്ത് ഉടനെ ഒരു ദൈവപ്രവർത്തി പെട്ടെന്ന് തന്നെ വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ് ഹലൂ ഇനി നിങ്ങളുടെ വിഷയങ്ങളിൽ താമസം വരത്തില്ല വേഗത്തിൽ ചിലത് സംഭവിക്കത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു നീ ഇതുവരെ കണ്ട പ്രശ്നം ഇനി നിന്നെ അലട്ടുകയില്ല അതിനകത്ത് നീ ഒരു വിടുതൽ കാണാൻ പോവുകയാണ് യേശുവിൽ വിശ്വാസത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവൻ പറഞ്ഞു നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയും എൻ്റെ വിഷയത്തെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ എൻ്റെ വിഷയത്തിൽ നിനക്ക് പ്രവർത്തിക്കാൻ നിനക്ക് ശക്തിയുണ്ട് നിനക്ക് കഴിയുമെന്നാണ് അവൻ യേശുവിനോട് പറഞ്ഞത് പക്ഷെ അവൻ്റെ വിഷയം നോക്കുക ശരീരം മുഴുവനും ജീർണിച്ച സാഹചര്യം പല അവയവങ്ങൾ അവന് നഷ്ടപ്പെട്ടു പോയിരിക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന മനുഷ്യനെങ്ങനെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഒരു ചെറിയ രോഗമല്ല അവന് വന്നിരിക്കുന്നത് കുഷ്ഠരോഗമാണ് നമ്മൾ കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്താൽ ഒരു പലർക്കും അത് കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല അത്രമാത്രം വേദനയാണ് അവരനുഭവിക്കുന്നത് ഹാല ലൂ എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും അവൻ പറയുകയാണ് എൻ്റെ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നിനക്ക് കഴിയും ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പറയാമോ എൻ്റെ വിഷയത്തിൽ മറുപടി തരുവാൻ നിനക്ക് കഴിയും അതെത്ര ആഴമേറിയ പ്രശ്നമായിക്കോട്ടെ ആഴമേറിയ രോഗമായിക്കോട്ടെ ഹാലലൂയ്യ എന്നാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഉടനെ ഒരു മറുപടി നിങ്ങൾ കാണാൻ പോവുക ഉടനെ ഒരു മറുപടി കാണാൻ പോവുക ആ വാക്യം അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പെട്ടെന്ന് തന്നെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ കാണാൻ പോവുക ഹാലലൂയ്യ ഇനി ആ രോഗസൗഖ്യം താമസിക്കത്തില്ല നിങ്ങളുടെ തലമുറയുടെ വിഷയം ഇനി താമസിക്കത്തില്ല ഇനി അത് ലൈറ്റാകുകയില്ല ഉടനെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു കാല ലൂയ്യ യേശുവിനെ തൊട്ടു കുഷ്ടം അവനെ വിട്ടുമാറി അവന് ശുദ്ധി വരുവാൻ ഇടയായി തുടർന്നു കാല ലൂയ്യ ആ സൗഖ്യം ലഭിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് പലയിടങ്ങളിൽ പോയി പ്രസംഗിക്കുവാൻ തുടങ്ങി കാല ലൂയി ദൈവം നമുക്കൊരു സൗഖ്യം തരുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാൻ നമ്മൾ തയ്യാറാവണം ചിലർ സൗഖ്യം കിട്ടിയാൽ ദൈവിക വിടുതൽ ലഭിച്ചാൽ ആരോടും പിന്നെ അവർ മിണ്ടുകയില്ല എന്നാൽ ഈ കുഷ്ഠരോഗങ്ങൾ ശ്രദ്ധിച്ച് സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു എന്നോട് പറഞ്ഞാൽ അവനൊരു പ്രസംഗകനായി മാറിയെന്ന് മനസ്സിലാക്കാൻ കഴിയും ഹല ലൂയ്യ വലിയ ദൗത്യങ്ങൾ ഉള്ള ചിലർ എവിടേക്കോ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഉയരാൻ കഴിയാതെ പബ്ലിക്കിൽ വരാൻ കഴിയാതെ പുറത്ത് വരാൻ കഴിയാതെ അകത്തളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ചിലരുണ്ട് ഒരു മുറിക്കകത്തടച്ചിട്ട് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുമായിരിക്കുന്ന ചിലരുണ്ട് ഹാലലൂയ്യ നാല് ഭാഗത്തു നിന്നും അടഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ വേഗത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ് ആ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ആ യാത്രയുടെ കാര്യത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഡോക്ടർ എഴുതി തന്ന ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതിനകത്ത് വേഗത്തിൽ ഒരു സൗഖ്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇനി ആ രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല സൗഖ്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാലൂയി പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുവാനിടയായി അവൻ ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു അതാണ് അവൻ്റെ വിശ്വാസം ഹാലലൂയ്യ തിരുവചനത്തിൽ മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയും മർക്കോസിന്റെ സുവിശേഷം തന്നെ അഞ്ചാമധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായിത്തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കിട്ടും പന്ത്രണ്ട് വർഷത്തിൽ ആ പന്ത്രണ്ട് വർഷത്തോളമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ ഓരോ മിനിറ്റുകളിലും അവളുടെ ശരീരത്തിനകത്തുള്ള രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്ലീഡിങ് വുമൺ ആണ് ആ അവളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ബ്ലീഡിങ് ഒരു വ്യക്തിയാണ് അവൾ പന്ത്രണ്ട് വർഷമായിട്ട് ഈ വിഷയം അവൾ നേരിടുക അവൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഒരുപാട് വൈദ്യന്മാരുടെ അടുക്കൽ അവൾ ചെല്ലുകയും പണം ചെലവാക്കുകയും ചെയ്തു പക്ഷെ അവൾ പ്രതീക്ഷിച്ച ഒരു മാറ്റം അവളുടെ ശരീരത്തിൽ അവക്കനുഭവിക്കാൻ കഴിഞ്ഞില്ല കാലലൂയ്യ ഒരുപാട് പണമുള്ള വ്യക്തിയായിരിക്കാം ആ സ്ത്രീ അതുകൊണ്ടാണല്ലോ അവളുടെ പണം മുഴുവനും തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അതെല്ലാം ചിലവഴിച്ചിട്ടും ഒരു റിസൾട്ട് അവൾ കാണുന്നില്ല വൈദ്യന്മാർക്ക് ഒരുപാട് പണം കൊടുത്തു ഇന്ന് പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവാം എത്രയോ മരുന്നുകൾ നമ്മൾ കഴിച്ചതാണ് എത്രയോ ഡോക്ടേഴ്സിനെ കണ്ടതാണ് എത്രയോ ഹോസ്പിറ്റലുകളിൽ പോയതാണ് പക്ഷെ ഇതുവരെ ലഭിക്കേണ്ടതുപോലെ ഒരു സൗഖ്യമോ മാറ്റമോ ശരീരത്തിൽ ലഭിക്കാതെ പലരും നിരാശയിലായിരിക്കുകയാണ് ഈ വിഷയത്തെ ഒന്ന് പരിഹരിക്കാൻ പലപ്പോഴും പരിശ്രമിച്ചു പക്ഷേ ഒരു റിസൾട്ട് കാണുന്നില്ല തലമുറയുടെ വിഷയത്തിനകത്ത് പലതും പരിഹരിക്കാൻ പരിശ്രമിച്ചുവെങ്കിലും ഒരു മാറ്റം കാണുന്നില്ല വർഷങ്ങളായി ഈ വിഷയങ്ങൾക്ക് മാറ്റമില്ലാതിരിക്കുമ്പോൾ അവൾ എന്താണ് ചെയ്തത് യേശുവിൻ്റെ വർത്തമാനം അവൾ കേട്ട് അവൾ പറയാണ് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും അവൾ തന്നെ ഉള്ളിൽ പറയുകയാണ് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും അവളുടെ വിശ്വാസം എന്താണ് അവനെന്നെ ഇങ്ങോട്ട് വന്ന് തൊട്ടില്ലെങ്കിലും ഞാൻ അവനെ അങ്ങോട്ട് പോയി തൊടാൻ പോവുകയാണ് യേശുവിനെ തൊടാൻ അവൾ തയ്യാറായി പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുടെ കംഫർട്ട് സോണുകളിൽ നമ്മൾ ഒതുങ്ങിപ്പോകാറുണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് തൊടട്ടെ എന്നെ അവരിങ്ങോട്ട് വിളിക്കട്ടെ ആ പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കട്ടെ ആ വ്യക്തി ഇങ്ങോട്ട് വന്ന് എൻ്റെ വിഷയത്തിൽ ഇടപെടട്ടെ എന്ന് പലരും പ്രതീക്ഷിച്ച് നടക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു ഒരു സ്ത്രീ അവളുടെ വിഷയ പരിഹാരത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്ന് യേശുവിനെ തൊടുവാൻ തയ്യാറായി നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് എഴുന്നേൽക്കുക അവിടെ നിങ്ങളൊന്ന് മൂവ് ചെയ്യാൻ തയ്യാറാകുക നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുക അവൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായി യേശുവിനെ തൊടാൻ അവൾ ഒരു തീരുമാനമെടുത്തു അവടെ ഉള്ളിൽ അവൾ ഉറച്ചു അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും അതവളുടെ ആഴമായൊരു വിശ്വാസമായിരുന്നു അവനെ തുടർന്നല്ല പറഞ്ഞത് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ അപ്പോൾ എത്രമാത്രം അവൾ ദൈവശക്തിയെക്കുറിച്ച് വിശ്വസിച്ചു അതിനെ അവൾ അറിഞ്ഞു ഹലലൂയ ആരാണ് അവൾക്ക് ആ അറിവ് പകർന്നുകൊടുത്തത് ഒരുപക്ഷെ അവൾ പല ഡെലിവറൻസും സൗഖ്യങ്ങളും കണ്ടു കാണുമായിരിക്കാം പലരും പറഞ്ഞത് അവൾ കേട്ടു കാണുമായിരിക്കും ഹാലലൂയ്യ അവൾ എഴുതിയിരിക്കുന്നത് അവൾ കേട്ടുവന്നാണ് യേശുവിനെ കുറിച്ച് അവൾ കേട്ടുവന്നാണ് അപ്പോൾ കേൾവിയിലൂടെ അവൾ മനസ്സിലാക്കി കാണും യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടാൻ അവൾ യാത്ര തിരിച്ചു അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിന് ചുറ്റുമുണ്ട് അനേകം പുരുഷാരം യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവൾ ആയതിനാൽ അവൾക്ക് പരസ്യ പരസ്യസ്ഥലത്ത് വരുവാൻ കഴിയുകയില്ല പക്ഷേ അവളൊന്ന് തീരുമാനിച്ചു ഇനി എന്തു തന്നെ ആയാലും ഞാനവനെ തൊടും ഞാൻ സൗഖ്യം പ്രാപിക്കും അപ്പോൾ ഇതാണ് ഇതാണവിടെ വിശ്വാസം പ്രശ്നത്തെ നേരിടാൻ തയ്യാറായി അവൾ ഇറങ്ങിത്തിരിക്കുക പലരും അയ്യോ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എൻ്റെ വീട്ടിൽ ഇന്ന എതിർപ്പുകളുണ്ട് അതുകൊണ്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങാൻ പറ്റുന്നില്ല പല റീസണുകൾ പറഞ്ഞ് പുറകോട്ട് മാറുമ്പോൾ അവർക്കതിൻ്റെ മറുപടി ലഭിക്കാതെ വരുന്നു ആ വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതെ വരുന്നു പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്ത് വിഷയമുണ്ടെങ്കിലും ഞാനവനെ തൊടും ഞാൻ ഇറങ്ങി തിരിക്കാൻ പോവുകയോ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ വന്ന് അവളെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അറ്റത്തൊന്ന് സ്പർശിച്ചു ആ വസ്ത്രാഗ്രഹത്തിൽ അവളൊന്ന് തൊട്ടു എന്താണ് സംഭവിച്ചത് ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ക്ഷണത്തിൽ പെട്ടെന്ന് കുഷ്ഠരോഗിയുടെ വിഷയത്തിൽ അവൾ ഉടനെ അവൻ ശുദ്ധി പ്രാപിച്ചു ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ക്ഷണത്തിൽ ഉടനെ പെട്ടെന്ന് അവൾ ശരീരത്തിൽ സൗഖ്യം അറിഞ്ഞു അവളുടെ രക്തസ്രവം നിന്നു നാളുകളായി അവൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടത്തക്ക നിലയിൽ അവൾ ദൈവിക സൗഖ്യത്തെ പ്രാപിക്കുവാനിടയായി അവിടെ എഴുതി ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു അവൾ തന്നെ ശരീരത്തിൽ ഇത് മനസ്സിലാക്കി ബാധ മാറി സ്വസ്ഥയായെന്ന് അവൾ അറിഞ്ഞു അപ്പോൾ ഒരു ബാധ അവണ്ടായിരുന്നുവെന്ന് അവക്കറിയാം അപ്പോൾ ഈ ബാധ ഇരിക്കുമ്പോഴാണ് ഇവൾ ഈ മരുന്ന് കഴിക്കുന്നത് ഡോക്ടേഴ്സിനെ പോയി കാണുന്നത് ഈ രോഗാത്മാവ് ഇവിടെ മേലിരിക്കുകയാണ് അപ്പോൾ ആ രോഗാത്മാവിരിക്കുന്നത് കൊണ്ട് എത്ര ചികിത്സിച്ചാലും അത് മാറാൻ സാധ്യതയില്ല പക്ഷേ രോഗത്തിൻ്റെ മേലും രോഗാത്മാവിൻ്റെ മേലും അധികാരമുള്ളവനെ തൊട്ടപ്പോൾ അവിടെ ശരീരത്തിനകത്തേക്ക് ദൈവശക്തി പാസ് ചെയ്യാൻ തുടങ്ങി ബാധ അവളെ വിട്ടുമാറി സെക്കൻഡുകൾക്കുള്ളിൽ ബാധ അവളെ വിട്ടുമാറി ആ പിശാജ് വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞില്ല കാരണം എന്താ പറയാമോ അധികാരമുള്ളവനെയാണ് അവൾ തൊട്ടത് അല്ലെ ലൂയ്യ ശക്തി പുറപ്പെടുവിക്കുന്നവനെയാണ് അവൾ തൊട്ടത് അതുകൊണ്ട് പിശാജ് യാതൊരു നിലയിലും ഒരു തടസ്സം പറയാതെ അത് അവളെ വിട്ടുമാറുകയാണ് ബാധ അവളെ വിട്ടുമാറി അവൾ ശരീരത്തിൽ സ്വസ്ഥയായി എന്ന് അറിഞ്ഞു അവൾ അറിയുന്ന നിലയിൽ ഒരു സൗഖ്യം ലഭിക്കുവാൻ ഇടയെത്തുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി സൗഖ്യമോ അത്ഭുതങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു തോന്നലിനകത്ത് ഒതുങ്ങുന്നതല്ല വ്യക്തമായ നിലയിൽ അനുഭവിക്കത്തക്ക തരത്തിൽ ആമേൻ ദൈവം നിങ്ങൾക്കത് തരാൻ പോവുകയാണ് ആ സൗഖ്യം നിങ്ങൾക്ക് നടക്കാൻ പോവുക ആ വിടുതൽ നിങ്ങൾക്ക് നടക്കാൻ പോവുക ആ വിഷയം പരിഹരിക്കപ്പെടാൻ പോവുക നിങ്ങൾ തിരിച്ചറിയുന്ന നിലയിൽ ആ വിഷയത്തെ പരിഹരിക്കുന്ന ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്താൽ ആ മേൻ നിങ്ങൾ ഈ വാചകങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ മിനിറ്റുകളിൽ തന്നെ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങും ഹാലെ ലൂയിൻ ആമേൻ ഹാലെയിം അവൾ ക്ഷണത്തിൽ ശരീരത്തിനകത്ത് സൗഖ്യം തിരിച്ചറിഞ്ഞു ബാധ അവളെ വിട്ടുമാറി ആമേൻ ആ താൻ സ്വസ്ഥയായത് ശരീരത്തിൽ അവൾ അറിഞ്ഞു ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തി തിരിഞ്ഞ് എൻ്റെ വസ്ത്രം എന്ന് ചോദിച്ചു ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞു സത്യത്തിൽ യേശുവിനെ ഇവൾ തൊടുന്ന കാര്യം യേശു അറിഞ്ഞത് ശക്തി പുറപ്പെട്ടപ്പോഴാണ് യേശു അറിഞ്ഞത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരാൾ അറിയുന്ന നിലയിലല്ല തൊട്ടത് ഒരാൾ അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ടാലേ അവരറിയുള്ളൂ പക്ഷേ അറിയാതെ തൊട്ടു എന്ന് പറയുമ്പോൾ വസ്ത്രത്തിലാണ് വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഒരിക്കലും അറിയാൻ സാധ്യതയില്ല പക്ഷേ യേശു അറിയാൻ കാര്യം വിശ്വാസത്താൽ ഇവൾ തൊട്ടതുകൊണ്ട് തൻ്റെ ശരീരത്തിനും ശക്തി പുറത്തേക്ക് പോകുന്നതായി യേശുവിൻ്റെ മനസ്സിലായി അപ്പം വിശ്വാസത്തോടെ ഒരു വ്യക്തി തൊട്ടാൽ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കും വിശ്വാസമില്ലാതെ തൊട്ടാൽ ഒരുപക്ഷേ അത് നടക്കണമെന്ന് നിർബന്ധമില്ല പലപ്പോഴും യേശു അവിശ്വാ അവിശ്വസിച്ച ആളുകളെ ശഹാരിച്ചിട്ടുണ്ട് വീര്യപ്രവർത്തികൾ പലയിടത്തും നടക്കാതിരുന്നിട്ടുണ്ട് ഹാല ലൂയ്യ അവിശ്വസിച്ച് നിമിത്തം ദൈവപ്രവർത്തികൾ പലയിടത്തും സംഭവിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ യേശുവിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല പലതും സംഭവിക്കാത്തത് പലപ്പോഴും വിശ്വാസത്തിൻ്റെ കുറവാണ് നാം വിശ്വസിക്കണം വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടിരിക്കും തന്നെ ശക്തി പുറപ്പെട്ട യേശു അറിഞ്ഞിട്ട് പറഞ്ഞു പുരുഷാരത്തെ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു യേശു തിരിഞ്ഞു ചോദിക്കുക ആരാ എൻ്റെ വസ്ത്രം തൊട്ടത് അല്ല ശരീരത്തിന് ശക്തി പോകുന്നത് തിരിച്ചറിഞ്ഞു സ്ത്രീ ആ ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ് ശിഷ്യന്മാര് ചോദിച്ചൊരു ചോദ്യമുണ്ട് പുരുഷാർ നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാറെന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രസക്തമായ ചോദ്യമാണ് കാര്യം ശിഷ്യന്മാരെല്ലാം കൂടെയുണ്ട് പുരുഷാരത്തിൻ്റെ വലിയ തിക്കുണ്ട് ഇതിന് നടുവിൽ എന്നെ തൊട്ടതാരെന്ന് നീ അങ്ങനെ ചോദിക്കുന്നു പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ആരും എന്നെ തൊട്ടിരിക്കുന്നു ഹാല ലൂയ്യ അപ്പോൾ പുരുഷാരത്തിൻ്റെ തിക്കിനകത്ത് സ്പർശിക്കുന്നതല്ല സൗഖ്യത്തിന് കാരണമാകുന്നത് വിശ്വാസത്തൊടുന്നതിലാണ് സൗഖ്യം ഉണ്ടാകുന്നത് യേശു അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി അപ്പോൾ യേശുവിനോട് ഇവർ പറഞ്ഞു ഈ പുരുഷാരമെല്ലാം തിക്കുന്നത് കണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് യേശു അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല കർത്താവിനറിയാം എന്നെ ആരോ തൊട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിക്കിനകത്ത് കയറി തൊടുന്നതിലെല്ലാം വിശ്വാസത്തോടെ തൊടുവാൻ തയ്യാറാകുന്ന വ്യക്തിയുടെ മേൽ അവരുടെ പ്രശ്നപരിഹാരത്തിനുള്ള ശക്തി പുറപ്പെട്ടിരിക്കും ഹല സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞ് ഭയപ്പെട്ട് പിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വന്നു വീണു വസ്തുതയ്ക്ക് അവനോട് പറഞ്ഞു കാര്യങ്ങളെല്ലാം അവൾ പറയുകയാണ് ഞാൻ നിൻ്റെ അടുക്കൽ വന്നത് എനിക്ക് ഇത്ര നാളായി രോഗമുണ്ട് ഇത്ര നാളായി പ്രശ്നമുണ്ട് അത് വൈദ്യന്മാരാ ചികിത്സിച്ച് മാറിയില്ല നിന്നെക്കുറിച്ച് ഞാൻ കേട്ടു ഹല അങ്ങനെയാണ് ഞാൻ പുരുഷാരത്തിൻ്റെ പുറകിലൂടെ വന്ന് തൊട്ടത് അപ്പോൾ എനിക്ക് സൗഖ്യം വന്നു അപ്പോൾ അവളുടെ വസ്തുതയെല്ലാം അവൾ യേശുവിനോട് പറഞ്ഞു യേശു അവളോട് പറയാണ് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ യേശു അവളെ വിളിച്ചത് മകളെ എന്നാണ് അല ലുയ്യ ഇവിടെ കർത്താവ് ഒരു മകളായിട്ടവളെ അംഗീകരിക്കുന്നത് കാണാൻ കഴിയും ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീ യേശുവിനെ തൊട്ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ തൊട്ടതിന് ശേഷം യേശു അവളെ വിളിക്കുന്ന ഒരു സ്ത്രീയെ നല്ല അവളുടെ വിശ്വാസത്തിനകത്ത് അവൾ മകളായി മാറിയിരിക്കുക മക്കളുടെ പ്രത്യേകത എന്താണ് ബൈബിൾ പറയുന്നു മക്കളെങ്കിലും അവകാശികളാകുന്നു ആ സ്ത്രീ യേശുവിനെ വിശ്വസിച്ചതിലൂടെ അവൾ ആ സൗഖ്യത്തിന് അവകാശിയായിട്ടാണ് മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവളിലേക്ക് ആ ദൈവശക്തി വ്യാപരിച്ചത് ഇന്നലകളൊരു സ്ത്രീയായിട്ടാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നത് എന്നാൽ വിശ്വാസത്തോടെ വന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു അവളെ വിളിക്കുന്ന മകളെ ലൂയ്യ ഒരു മകളായിട്ട് അവളെ അംഗീകരിക്കുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കണ്ടോ നീ എന്താ വിശ്വസിച്ചത് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിച്ചു കലലുയ്യ നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരാളെൻ്റെ തലയിൽ കൈവച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് വിടുതൽ വരുന്നത് സൗഖ്യം വരുന്നതെന്ന് ചിന്തിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ളൂ പക്ഷേ ഈ സ്ത്രീ എന്താ വിശ്വസിച്ചത് അവൻ്റെ വസ്ത്രം എങ്ങനെ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും ഇങ്ങനെ ഒന്ന് വിശ്വസിക്കാവോ ഇങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി കണ്ടിരിക്കും ഹാലലൂയ്യ യേശു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് എന്ന് പറഞ്ഞു നീ സമാധാനത്തോടെ പോകാൻ പറഞ്ഞു ബാധയൊഴിഞ്ഞ് സ്വസ്ഥയാകാൻ പറഞ്ഞു ഇതുവരെ സ്വസ്ഥതയില്ലാതിരുന്ന സമാധാനമില്ലാതിരുന്ന സ്ത്രീ ബാധ നിമിത്തം സ്വസ്ഥതയും സന്തോഷം നഷ്ടപ്പെട്ടവൾക്ക് യേശു സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും നൽകിയെങ്കിൽ നമുക്കും നൽകുവാൻ യേശു ശക്തനാണ് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പേതലെ നമ്മൾ രണ്ട് വാക്യങ്ങളാണ് ചിന്തിച്ചത് കുഷ്ഠരോഗി പറഞ്ഞു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും ഉടനെ അവൻ സൗഖ്യം പ്രാപിച്ചു രക്തസ്രവക്കാരി വിശ്വാസത്താൽ അവൾ യേശുവിനെ തൊട്ടു ഉടനെ അവൾ സൗഖ്യമാകുവാനിടയേതും ഇന്ന് പെട്ടെന്ന് ചില വിടുതലുകൾ പെട്ടെന്ന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു ഈ വചനത്തിൽ നിങ്ങൾ ആമയു പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവശക്തി ചലിക്കുവാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കണ്ണുകളടച്ചാടാണ് ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശ്രദ്ധിക്കുന്ന ഈ വീഡിയോയിൽ ഈ ടി വിയിൽ തന്നെ ശ്രദ്ധിക്കുന്ന സകലരുടെ മേലും ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ ദൈവശക്തിയും സൗഖ്യവും ആ മേൻ ഇവർ മേൽ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്യുന്നതിനെ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ അമേൻ